ഈ ബ്രഷുകളൊക്കെ ഒരു അടക്കം ചിട്ടില്ലാതെ ഇങ്ങനെ പരന്നു കിടന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വെറുതെ ദേഷ്യം പിടിക്കാറുണ്ട്. പിന്നെ അതിനൊരു പരിഹാരമായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഇന്നത്തെ പരിപാടി. നമ്മൾ ഒഴിവാക്കണ വെള്ള ബോട്ടിലുകൾ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയാൽ ബ്രഷുകളൊക്കെ അതിൽ സുരക്ഷിതമായിട്ട് ഇരുന്നോളും. ഒഴിവാക്കിയ ഒരു വെള്ള ബോട്ടിലും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡിസ്ക്, ഡിസ്ക് എന്ന് വെച്ചാൽ CD, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതേപോലെ ഭംഗിയുള്ള ഒരു പാത്രം ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കുപ്പിയുടെ മുകൾ ഭാഗം ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം മുകൾ ഭാഗം എടുത്തിട്ട് നമ്മൾ സൈഡ് ഒക്കെ ചെത്തി കളയണം. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. അത് ഇങ്ങനെ നിർത്താനാണ് നമ്മുടെ ഉദ്ദേശം. ഈ ഭാഗം കുപ്പിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ ഷേപ്പ് ആക്കണമെന്നുണ്ട്. ഈ കുപ്പിയുടെ ഈ അടപ്പും പിന്നെ അതിൻ്റെ റിങ്ങും അതിനൊരു ഭംഗി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യണ്. ഇതിൽ ബ്രഷുകളോ പെൻസിലുകളോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ആ ഭാഗം ഒന്ന് ഓവറാക്കി എടുത്താലാണ് അതിൻ്റെ ശരിക്കൊരു ഭംഗി കിട്ടുക. ഇനി ഈ സാധനം നമ്മൾ CD-മേ ഫിക്സ് ചെയ്യണം. നമ്മൾ ഈ കുപ്പിയുടെ മുകൾ ഭാഗം കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഈ കുപ്പിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അടിയിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഭാരം വരുമ്പോൾ കുപ്പി ഇങ്ങോട്ട് ചാഞ്ഞു പോകും. അതിനുവേണ്ടി നമ്മൾ ഈ കടകളിലൊക്കെ കിട്ടുന്ന സൂപ്പർ ഗ്ലൂ 5 രൂപയാണ്. 5 രൂപ കിട്ടുന്ന ഈ സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അത് മതി, ഒട്ടിക്കോളും. അത് വിരലിലേക്ക് നമ്മൾ പകരാതെ നോക്കണം എന്ന് മാത്രം. ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇളകാതെ വെച്ചാൽ അത് പെട്ടെന്ന് സെറ്റാവും. ഇനി സൂപ്പർ ഗ്ലൂ തന്നെ CD-മേ നമുക്ക് ഒട്ടിക്കാം. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് കുപ്പിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ടിങ് ഉണ്ട് അടിഭാഗത്ത്. ആ കട്ടിങ് ഈ CD-ടെ ഹോളുള്ള ഭാഗത്തേക്ക് വരണ രീതിയിൽ വെക്കണം. എന്നാൽ CD-മേ കൂടുതൽ ഭാഗം ഒട്ടിപ്പിടിക്കാനുള്ള സ്ഥലം അവിടെ കിട്ടും. മറ്റേത് കുപ്പിയുടെ ഒരു പോയിൻ്റ് മാത്രമേ CD-മേ ഒട്ടിപ്പിടിക്കാനുള്ള സ്ഥലം കിട്ടുള്ളൂ. ഇപ്പോൾ ഹോളിൻ്റെ ഉള്ളിലാകുമ്പോൾ ഹോളിൻ്റെ ചുറ്റുഭാഗമുള്ള അതൊക്കെ കുപ്പിയിലേക്ക് കയറി പിടിച്ചോളും. അതും ഒരു 2-3 മിനിറ്റ് ഇളകാതെ പിടിക്കുക. ഇളകാതെ പിടിക്കുമ്പോൾ അത് വേഗം അവിടെ സെറ്റാവും. പിന്നെ ഒട്ടാത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ സൂപ്പർ ഗ്ലൂ ഒരു ഇറ്റിലാസ ഇറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായിക്കോളും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.
ഇതന്നെ പല രൂപത്തിലും ഭാവത്തിലൊക്കെ ഇറങ്ങണ കുപ്പികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പ് കുപ്പികൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുപ്പികളിൽ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഇങ്ങനത്തെ പാത്രം കിട്ടുക, പിന്നെ പല കളറുകളിൽ ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ബ്രഷ് ബോട്ടിൽ ശരിയായിട്ടോ? ഇനി ബ്രഷുകൾ, പെൻസിലുകൾ, പേനകൾ ഇതൊന്നും എവിടെയും പറിച്ചിടണ്ട, ഇങ്ങനത്തെ ഒരു ബോട്ടിലിലാക്കിയിട്ട് അതിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പാത്രം ഇഷ്ടമായിരുന്നു വിചാരിക്കണ്, ഇതിൻ്റെ നിർമ്മാണ രീതിയും മനസ്സിലായിട്ടുണ്ടാവുമെന്നും കരുതണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.